ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നൗറാസ് കിച്ചൺ. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ തന്നെ ആദ്യം തന്നെ പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിലൊക്കെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ചിക്കൻ വെച്ചിട്ടാണ്, ബട്ടർ സോസ് ചിക്കനാണ്. സാധാരണ നമ്മൾ ബട്ടർ ചിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ചിട്ട് ആക്കിയിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഇതൊരു വെറൈറ്റിയാണ്, ബട്ടർ സോസ് ചിക്കനാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് തന്നെ ഞാനിവിടെ ആദ്യം ചിക്കൻ എടുക്കുകയാണ്. അപ്പോൾ കഴുകി നല്ലോണം വാഷ് ചെയ്തിട്ട് വെള്ളം നല്ലോണം ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചതായിരുന്നു. വെച്ചിട്ടുള്ള ചിക്കനാണിത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊരിക്കാനാണ്. അപ്പോൾ കുറച്ച് വലിയ പീസായിട്ട് തന്നെ, വലിയ പീസ് അധികം വല്ലല്ല, ഒരു മീഡിയം സൈസിലൊക്കെ ഉള്ള പീസായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനത്തെ പീസ്, ചിക്കൻ്റെ പീസ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകം പൊടിച്ചതാണ്. അതുപോലെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് എരിവിന് പാകത്തിനുള്ള. വേറെ മുളക് നമ്മളിതിൽ ചേർക്കണില്ല, പച്ചമുളകോ അതുപോലെ ചുവന്ന മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ആ കുരുമുളക് പൊടിയുടെ എരിവാണ് വേണ്ടത്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, അതുപോലെ തന്നെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നു പാകത്തിന്. ഇത്രയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും അതൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഇപ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ ശേഷം, ഇതുപോലെ അടച്ചു വെച്ചതായിരുന്നു ഞാൻ, അരമണിക്കൂറിൻ്റെ ശേഷം ഞാൻ പൊരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ഒരു പാനിൽ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ, ചിക്കൻ സാധാരണ നമ്മൾ പൊരിക്കുമ്പോൾ വെളിച്ചെണ്ണയിലാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നല്ല അതിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പി അല്ല ഇത്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് റെസിപ്പിയാവും. ഇനി ചിക്കന് സാധാരണ നമ്മൾ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ ആ ഒരു രൂപത്തിൽ ആ ഒരു വേവ് തന്നെ പൊരിച്ചെടുക്കണം. കാരണം ഇത് വേറെ അധികം കിടന്ന് വേവുന്നില്ല ഇത്, അതുകൊണ്ട് ഇതിൽ തന്നെ പരമാവധി വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ പൊരിക്കുന്ന ചിക്കനിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട്. അതൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ പൊരിക്കുന്ന സമയത്ത് കറിവേപ്പില ഇട്ട് പൊരിച്ചെടുക്കുമ്പോൾ. ഇപ്പോൾ ഇവിടെ ചിക്കനൊക്കെ നമ്മുടേത് ഏകദേശമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഒരുപാടത് കരിഞ്ഞു പോകണ്ട, നല്ലൊരു പാകത്തെ ലെവലിലാവുമ്പോൾ നമുക്കതിനെ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. കോരിയിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള ചിക്കൻ്റെ പീസസൊക്കെ കോരാം. അതുപോലെ തന്നെ ബാക്കി നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനൊക്കെ പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ അവിടെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്കാണ്. എന്ന് വെച്ചാൽ നമ്മൾ ബട്ടർ സോസ് ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ബട്ടർ എടുത്തിട്ടുണ്ട്. ഏകദേശം ഞാനൊരു 1/2 കപ്പ് ബട്ടർ എന്ന് തന്നെ പറയാം, പീസസ് ആക്കിയിട്ടുള്ളതാണ്. അത്രയും ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ബട്ടർ കുറച്ച് അധികം നമുക്ക് വേണം ഇതിനകത്ത്. അപ്പോൾ ആ ബട്ടർ നല്ലോണം ഒന്ന് ആദ്യം മെൽറ്റാക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ ബട്ടർ ഏകദേശമൊക്കെ നല്ല മെൽറ്റായി വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇതുപോലെ റൗണ്ടാക്കി കട്ട് ചെയ്ത ചെറിയ ഉള്ളി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ചെറിയ ഉള്ളി ഇടുന്നില്ല, ബട്ടർ ഇട്ടതിൻ്റെ ശേഷം ആ ബട്ടറിലേക്ക് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ എന്താ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ചെറുതാക്കി അരിഞ്ഞെടുത്ത വെളുത്തുള്ളി, എന്നിട്ട് ഞാനൊരു വലിയ നാരങ്ങയുടെ പകുതി അത്രയും നീര് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ നീരെന്ന് പറയാം. അതും ചേർത്ത് കൊടുക്കുക, പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഒരിക്കലും ചെറുനാരങ്ങയുടെ നീര് ചേർത്തതിൻ്റെ ശേഷം നമ്മൾ ബട്ടർ ചേർക്കരുത്, അപ്പോൾ പെട്ടെന്ന് പിരിഞ്ഞു പോകും. ആ പിരിഞ്ഞു പോകണത് ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണ് ആദ്യം ബട്ടർ നല്ല മെൽറ്റായതിൻ്റെ ശേഷം മാത്രം ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സോസിന് വേണ്ട സാധനങ്ങൾ, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ബട്ടർ സോസ് എന്ന് പറയുന്നത്. ഇത് സാധാരണ നമ്മൾ ബീഫ് സ്റ്റീക്കൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇതുപോലെ ഒരു സോസാക്കി കഴിക്കും. ഈ ബീഫ് സ്റ്റീക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ, കഴിക്കാനൊരു ടേസ്റ്റിനും ഒക്കെ അതിനു വേണ്ടിയിട്ട് ഈ ഒരു സോസ് കൂടെ ഉണ്ടാവും. ഞാനിതിലേക്ക് പിന്നെ തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തൈര് ചേർക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം ഓഫാക്കിയ ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക.
ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തൈര് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് പുളിയില്ലാത്ത തൈര് വേണം യൂസ് ചെയ്യാൻ, കാരണം നമ്മളിതിൽ ചെറുനാരങ്ങ ചേർത്തുകൊണ്ട് ഓൾറെഡി ഈ സോസ് പുളിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പുളിയില്ലാത്ത തൈര് ചേർക്കാൻ ശ്രദ്ധിക്കുക. തൈര് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. നമുക്കിത് നല്ലൊരു സോസ് പരുവത്തിലുള്ള ആ ഒരു രൂപത്തിലായി വരണ വരെ നല്ല മിക്സാക്കി എടുക്കുക. ഈ കട്ട കുത്തി നിൽക്കുന്ന തൈരൊക്കെ അതിൽ ഉടഞ്ഞു ചേരണം. ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കൂട്ട് നമ്മൾ ചിക്കൻ ചേർക്കാതെ തന്നെ ഈ ഒരു കൂട്ട് കുട്ടികൾക്കൊക്കെ ചോറിൽക്ക് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചോറ് കഴിക്കും. കാരണം നല്ല ടേസ്റ്റാണ് ഈ ഒരു സോസ് മാത്രം ഉപയോഗിച്ച് ചോറൊക്കെ കൊടുക്കുകയാണെങ്കിൽ. വേറെ എരിവൊന്നും പറ്റാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചോറ് കൊടുത്താൽ മതി. ഈ ഒരു സോസ് ഉണ്ടാക്കിയിട്ട് ചോറുക്ക് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ചോറൊക്കെ തിന്നും. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ചിക്കൻ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചിക്കനും ബട്ടർ സോസും കൂടെ നല്ലോണം മിക്സാക്കി എടുക്കണം. ബട്ടർ സോസും ചിക്കനും കൂടെ എല്ലായിടത്തും ആവുന്ന രൂപത്തിൽ ഇപ്പോൾ ഇവിടെ ബട്ടർ സോസും ചിക്കനൊക്കെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ മേലെ കുറച്ച് സ്പ്രിംഗ് ഓണിയനൊക്കെ വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മുടെ ബട്ടർ സോസ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.